യോഹന്നാനു ലഭിച്ച വെളിപാട് അധ്യായം 17. കുപ്രസിദ്ധ വേശ്യയും മൃഗവും. ഏഴു പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴു ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരിക, സമുദ്രങ്ങളുടെ മേൽ ഉപവിഷ്ടനായിരിക്കുന്ന മഹാവേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവളോടുകൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു. അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ആ ദൂതൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും ഏഴു തലയും 10 കൊമ്പും കടും ചുമപ്പ് നിറമുള്ളതുമായ ഒരു മൃഗത്തിൻ്റെ മേൽ ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവും കടും ചുമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതയുമായിരുന്നു. വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢനാമം എഴുതപ്പെട്ടിരുന്നു, മഹാബാബിലോൺ, വേശ്യകളുടെയും ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തയായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാൻ കണ്ടു. അവളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുത പരതന്ത്രനായി. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് വിസ്മയിക്കുന്നു? ആ സ്ത്രീയുടെയും അവളെ വഹിക്കുന്ന ഏഴു തലയും 10 കൊമ്പുമുള്ള മൃഗത്തിൻ്റെയും രഹസ്യം ഞാൻ നിന്നോട് പറയാം. നീ കണ്ട ആ മൃഗമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോളില്ല. അത് പാതാളത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകും. ലോകസ്ഥാപനം മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മയിക്കും. ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം. ഏഴു തലകൾ ആ സ്ത്രീ ഉപവിഷ്ടയായിരിക്കുന്ന ഏഴു മലകളാണ്. അവ ഏഴു രാജാക്കന്മാരുമാണ്. 5 പേർ വീണുപോയി. ഒരാൾ ഇപ്പോഴുമുണ്ട്, മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല. അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്കേ ഇവിടെ വസിക്കുകയുള്ളൂ. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തേതും 7-ൽപ്പെട്ടതുമാണ്. അത് നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പുകൾ 10 രാജാക്കന്മാരാണ്. അവർ ഇനിയും രാജ്യത്വം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ 1 മണിക്കൂർ നേരത്തേക്ക് മൃഗത്തോട് രാജാക്കന്മാരുടെ അധികാരം സ്വീകരിക്കേണ്ടവരാണ് അവർ. അവർക്ക് ഒരേ മനസ്സാണുള്ളത്. തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും. കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവർ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോടുകൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, വേശ്യ ഇരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ്. നീ കാണുന്ന 10 കൊമ്പുകളും മൃഗവും ആ വേശ്യയെ വെറുക്കും. അവളെ പരിത്യക്തയും നഗ്നയുമാക്കും. അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർത്തിയാകുവോളം അവിടുത്തെ ഉദ്ദേശ്യം നടപ്പാക്കുന്നതിനും ഏക മനസ്സോടെ മൃഗത്തിന് തങ്ങളുടെ രാജ്യത്വം നൽകുന്നതിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അതീശത്വമുള്ള മഹാനഗരമാണ്.